കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ലോക്സഭയിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് എംപി ഗൗരവ് ഗാഗയാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇതിനു പുറമെ മണിപ്പൂർ വിഷയത്തിൽ ബിആർഎസ് എംപി നാമ നാഗേശ്വര റാവു സ്പീക്കർക്ക് മറ്റൊരു അവിശ്വാസ പ്രമേയ നോട്ടീസും നൽകിയിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ പാർട്ടിയുടെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനുള്ള സാധ്യതയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ മണിപ്പൂർ വിഷയത്തിൽ സർക്കാരിനെതിരായ പോരാട്ടത്തിൽ വിജയിക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അംഗബലം എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രധാനമന്ത്രി പാർലമെന്റിൽ ഹാജരാകുന്നതും അതിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും ഭരണഘടനാപരമായ ഔചിത്യമാണ്. രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം സഭയിൽ ഉറപ്പാക്കാൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം നിർബന്ധിതരാവുന്നത് തന്നെ ദൗർഭാഗ്യകരമാണ്. ഇത്തരമൊരു സാഹചര്യം രാജ്യം ഇതുവരെ കണ്ടിട്ടില്ല. വിചിത്രമാണെന്നും RSP MP NK രാമചന്ദ്രൻ പ്രതികരിച്ചു. NDA സർക്കാരിനെതിരെ പ്രതിപക്ഷ സഖ്യം ഒറ്റക്കെട്ടായി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുകയായിരുന്നു. സർക്കാരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. എന്നാൽ ചർച്ചയ്ക്ക് അവർ അന്തരീക്ഷം ഒരുക്കുന്നില്ല. പ്രധാനമന്ത്രി പാർലമെന്റിലേക്ക് വരികയോ ചേംബറിൽ ഇരിക്കുകയോ ചെയ്യുന്നില്ല എന്നും കൊടിക്കുന്നിൽ സുരേഷ് അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം രാവിലെ ചേർന്നിരുന്നു. സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നടപടികളും ചർച്ചയായി. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാൻ ചുരുങ്ങിയത് 50 അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. ഒന്നാം മോദി സർക്കാരിനെതിരെ 2018 ജൂലൈ 20 പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു. എന്നാൽ 325-ൽ 126 എന്ന വോട്ടുനിലയിൽ പ്രമേയം പരാജയപ്പെടുകയായിരുന്നു.